ബിജെപിയുടെ സഭാ നയതന്ത്രത്തിന് മറുമരുന്നുമായി അരമനകൾ കയറിയിറങ്ങാൻ തീരുമാനിച്ചെങ്കിലും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. ബിജെപി നീക്കം ഗൌരവമായി കാണണമെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയ മുൻമന്ത്രി കെ സി ജോസഫിനെ കെ സുധാകരൻ പരസ്യമായി അപമാനിച്ചതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണ്. കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പുമാരെ കാണുന്നത് എന്നിരിക്കെ ജോസഫിനെ അപമാനിച്ചത് ശരിയായില്ല എന്ന് എ ഗ്രൂപ്പ് പറയുന്നു. സനകൻ തന്നെയാണ് അതിന്റെ വിവരങ്ങളും നമുക്ക് നൽകുന്നത്. സനകൻ, അല്ലെങ്കിലേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ലേറ്റായിട്ടാണ് തുടങ്ങിയതെന്ന് പറയേണ്ടി വരും. അതിൽ കൂടെ അടിയും കൂടെ തുടങ്ങി എന്നുള്ളൊരു സാഹചര്യം, ഈ അരമനകളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പ്രധാനമായും ബിജെപിക്ക് പിന്നാലെയാണല്ലോ ഇപ്പോൾ പോകുന്നത്, പ്രധാനമായും എന്ത് കാര്യങ്ങളിൽ ഊന്നുന്നു? വീണ, ഒന്ന് ഈ അടിയുടെ കാര്യമാണ്. അതായത് ഇന്നലെ പരസ്യമായി കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തലശ്ശേരി ബിഷപ്പിനെ കണ്ട ശേഷം കെ സി ജോസഫിനെ പരസ്യമായി തള്ളിക്കളയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കത്തിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാലിന്റെ ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുന്നത് തിരിച്ചറിയണമെന്ന് കെ സി ജോസഫ് അദ്ദേഹത്തിന്റെ കത്തിൽ സൂചിപ്പിച്ചിരുന്നു, കെ സുധാകരന് നൽകിയ കത്തിൽ. ആ കത്തിലെ കാര്യങ്ങൾ പരസ്യമായി അതിനോട് കെ സുധാകരൻ അപക്വമായി പോയി എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്, അത് എ ഗ്രൂപ്പിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം എ ഗ്രൂപ്പ് നൽകിയ ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ ാണ് 4 മാസം വൈകിയാണെങ്കിലും ഡിസംബറിലാണ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നത്. രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോൾ 20-ാം തീയതി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ബിജെപിയുടെ ഈ നീക്കങ്ങൾ അതീവ ഗൌരവമായി കാണണമെന്ന് ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 24 മണിക്കൂറിനകം തന്നെ കത്ത് നൽകി 2-ാം ദിവസം തന്നെ അരമനകൾ കയറാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ നിലനിൽക്കെ എന്തിന് കെ സി ജോസഫിനെ പരസ്യമായി അപമാനിച്ചു എന്നുള്ളതാണ് എ ഗ്രൂപ്പിനെ ചൊടിപ്പിക്കുന്ന വിഷയം. അതേതായാലും രാഷ്ട്രീയകാര്യ സമിതിയിലായിരിക്കും ഉയരുക. എന്താണ് ഈ അരമനകൾ കയറുമ്പോൾ കോൺഗ്രസിന് ബിജെപിക്ക് പിന്നാലെ കോൺഗ്രസ് കയറുമ്പോൾ എന്താണ് അവർ പറയുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമായി നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഏറ്റവും പ്രധാനമായി മൂന്നി നിൽക്കുന്നത്. ബിജെപിയുടെ ഈ ഈസ്റ്റർ നയതന്ത്രവും അതുപോലെ തന്നെ അരമനകൾ കയറിയുള്ള സ്നേഹവും ഒക്കെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും അവർ ഊന്നി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരായിട്ടുള്ള ഉത്തരേന്ത്യയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പരക്കെയുള്ള ആക്രമണം, ആ ആക്രമണത്തിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരും ബിജെപിയുടെയോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ പ്രധാനപ്പെട്ട ആരും തന്നെ അത് അപലപിക്കുകയോ അതിന് തടയിടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഒരു കാര്യം അത് പുരോഹിതന്മാരും ഒക്കെ തന്നെ തിരിച്ചറിയണമെന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഈ കർണാടകയിൽ കൊണ്ടുവന്ന മതപരിവർത്തന വിരുദ്ധ ബില്ല്, അക്കാര്യത്തിൽ ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറെടുക്കാതെ അത് പാസ്സാക്കിയെടുക്കാനുള്ള തിടുക്കം കാണിച്ചതടക്കമുള്ള വിഷയങ്ങൾ, അപ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കണം. അതുകൊണ്ട് അത് ആ സംശയം മുൻനിർത്തി തന്നെ ആയിരിക്കണം ബിജെപി നേതാക്കളെ അരമനകളിലേക്ക് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ഓർമ്മപ്പെടുത്താനായിരിക്കും ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം ഏതായാലും ചർച്ചയ്ക്ക് വരും. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നത ഇല്ല. അതായത് അഭിപ്രായ ഭിന്നത എന്ന ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളിൽ, അതായത് ഈ അരമനകൾ കയറി ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്ന കാര്യത്തിലേക്ക് നേതൃത്വം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം അവർക്ക് പാളിച്ചു പറ്റിയത് അവഗണിച്ച് നീങ്ങാം എന്നുള്ളതായിരുന്നു വി ഡി സതീശനും കെ സുധാകരനും എടുത്തൊരു സമീപനം. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് ഗ്രൂപ്പുകളും മുതിർന്ന നേതാക്കളും സൂചിപ്പിച്ചപ്പോൾ അവർക്ക് അക്കാര്യം മനസ്സിലാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് ബിഷപ്പുമാരെ അതുപോലെ തന്നെ സഭാ നേതൃത്വങ്ങളുടെയും അടുത്തേക്ക് പെട്ടെന്ന് എത്തണമെന്ന് അവർക്ക് ബോധോദയം ഉണ്ടായത്. പക്ഷേ ഇതിനകത്തുള്ള മറ്റ് വിഷയങ്ങൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം, ഇപ്പോൾ കൈകാര്യം ചെയ്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള അവരുടെ അടുത്തേക്ക് ഔട്ട്റീച്ചായി അവരുടെ അടുത്തേക്ക് എത്തി അവരുടെ വിശ്വാസം വീണ്ടെടുക്കുക, ഊട്ടിയുറപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം കോൺഗ്രസിന് മുൻപിലുണ്ട്. അത് ഏത് രീതിയിൽ എന്നുള്ളത് തുടർ ചർച്ചകളിലൂടെ മാത്രമേ, അല്ലെങ്കിൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം രണ്ട് പ്രശ്നങ്ങൾ കോൺഗ്രസ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നേരിട്ടിട്ടുണ്ട്. ഒന്ന്, പുതിയ നേതൃത്വം ഈ സഭാ നേതൃത്വങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ അനാരോഗ്യമാണ്. ഇത് രണ്ടും പരിഹരിച്ചേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.